നമസ്കാരം. ഞാൻ പുകവലിക്കാറില്ല. ആരും പുകവലിക്കുന്നത് എനിക്കിഷ്ടവുമല്ല. ഞാൻ മദ്യപിക്കാറില്ല. ആരും മദ്യപിക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇങ്ങനെ പറഞ്ഞാൽ പുകവലിക്കുന്നവരെയും മദ്യപിക്കുന്നവരെയും ഇഷ്ടമല്ല എന്നാണോ? അല്ല എന്ന് ബോധമുള്ളവരും നിക്ഷിപ്ത താല്പര്യമില്ലാത്തവരും ഉറപ്പായും പറയും. പക്ഷേ നിങ്ങൾക്കൊരു ക്രൂരമായ അജണ്ടയുണ്ടെങ്കിൽ പുകവലിക്കുന്നവരെയും മദ്യപിക്കുന്നവരെയും വെറുക്കുന്നു എന്ന പ്രോപ്പഗണ്ട നിങ്ങൾ പടച്ചുവിടും. അതാണ് മെട്രോമാൻ ഈ ശ്രീധരൻ്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അദ്ദേഹം മാംസം കഴിക്കില്ല, ആരും മാംസം കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല എന്ന് പറഞ്ഞതിനെ മാംസം കഴിക്കുന്നവരെ ഇഷ്ടമല്ല എന്ന രീതിയിൽ വെറുപ്പിൻ്റെ പ്രത്യയശാസ്ത്രക്കാർ പ്രോപ്പഗണ്ട ഇറക്കിയത് ഏത് വിധേനയും അദ്ദേഹത്തെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചാണ്. അതിനവർ കൂട്ടുപിടിക്കുന്നതും എന്തൊക്കെ വൃത്തികേട് എഴുതിയാൽ കൂടുതൽ ഹിറ്റ് കിട്ടുമെന്ന് നോക്കിയിരിക്കുന്ന ഓൺലൈൻ മാധ്യമങ്ങളെയാണ്. അതിനാണ് അവർ പണ്ടുകാലത്തെങ്ങും നടന്ന ഒരു ഇംഗ്ലീഷ് ഇൻ്റർവ്യൂ മലയാളീകരിച്ച് വളച്ചൊടിച്ച് കൊണ്ടുവന്നത്. ഹോട്ട് ഡോഗ് കഴിച്ച സായിപ്പ് ചൂടൻ പട്ടിയെ തിന്ന് റെക്കോർഡിട്ടു എന്ന് എഴുതി വെച്ച ദേശാഭിമാനി ബുദ്ധിയാണത്. അത് വിശ്വസിച്ചു മൂക്കത്ത് വിരൽ വെക്കുന്നവർ തന്നെയാണ് മോദി 15 ലക്ഷം ബാങ്കിലിട്ട് തരും എന്നും മലയാളീകരിച്ച് കൊടുത്തപ്പോൾ വിശ്വസിച്ചതും. മലം തിന്നുന്നത് പോലെ കമ്മ്യൂണിസം മാത്രം തിന്ന് ജീവിക്കുന്ന ഈ അന്ധന്മാരുടെ സാക്ഷരതയും പ്രഭുത്വതയും ഇടത് ഇക്കോസിസ്റ്റം പടച്ചുവിടുന്ന നുണകൾ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനും മാത്രമാണ്. അല്ലെങ്കിൽ അവർ പണ്ട് നടന്ന ഇൻ്റർവ്യൂ വളച്ചൊടിച്ച് ശ്രീധരൻ BJP യിൽ ചേർന്ന് വെറുപ്പ് പറയുന്നു എന്ന രീതിയിൽ പ്രചരിപ്പിക്കില്ലായിരുന്നു. വാട്സപ്പിൽ നിന്ന് വാട്സപ്പിലേക്ക് പറക്കുന്ന ആയിരക്കണക്കിന് പോസ്റ്റർ അല്ലെങ്കിൽ ട്രോൾ ക്യാപ്സൂളുകൾ ശ്രീധരനെ മാംസം കഴിക്കുന്ന മനുഷ്യരെ വെറുക്കുന്ന ഒരു അധമനും ബ്രാഹ്മണിക്കൽ ഹെജ്മണിയുടെ വക്താവും ആക്കിയിരിക്കുന്നു. സത്യം ആർക്കും അറിയേണ്ട കാര്യമില്ലല്ലോ. ഇത് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റുകൾ എന്നാൽ സത്യം മാത്രം പറയുന്നവരാണെന്നൊക്കെയാണല്ലോ അന്തംഗമികൾ വരെ വിശ്വസിച്ചിരിക്കുന്നത്. ശ്രീധരൻ സാറിൻ്റെ ഇത്രയും നാളത്തെ സംശുദ്ധ ജീവിതം അവർ റദ്ദ് ചെയ്തിരിക്കുന്നു. അത് ചെയ്യാൻ അവരെ സഹായിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ അവർ നേടിയ ഇടത് അധീശത്വം അഥവാ ലെഫ്റ്റിസ്റ്റ് ഹെജ്മണിയാണ്. നാം ആരെ ഭയപ്പെടുന്നുവോ, ആർക്കെതിരെ ശബ്ദിച്ചാൽ ആ ശബ്ദം നേർത്ത് ഇല്ലാതാകുന്നുവോ, ആരാൽ നമ്മുടെ ശബ്ദം അടിച്ചമർത്തപ്പെടുന്നുവോ, അവരുടേതാണ് അധീശത്വം അഥവാ ഹെജ്മണി. അപ്പോൾ ഇവിടെ ആകെയുള്ളത് ലെഫ്റ്റ് ഹെജ്മണി ആണെന്ന് കാണാം. ശ്രീധരനൊക്കെ വല്ല ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടാണോ ബൈപ്പാസിൻ്റെ നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് ചോദിച്ച മൂത്ത അന്തം സുധാകരന് കൈയടി കിട്ടുന്നതും ഈ ഹെജ്മണിയുടെ എഫക്റ്റാണ്. ഇന്ത്യൻ ഭൂമികയിൽ ഇടതുബോധം ഒരു ഇലാമപ്പഴമാണ്. അതുകൊണ്ടാണത് അന്തങ്ങളെ മാത്രം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നുണ പറയുന്ന അന്തങ്ങൾ, നുണ പ്രചരിപ്പിക്കുന്ന അന്തങ്ങൾ, റേപ്പിസ്റ്റുകൾക്കും പീഡോഫൈലുകൾക്കും ചൂട്ടുപിടിക്കുന്ന അന്തങ്ങൾ. ഇലാമപ്പഴം വിഷമാണ്, അത് തിന്നരുത്. ഇനി അറിയാതെങ്കിലും അല്ലെങ്കിൽ അറിഞ്ഞെങ്കിലും അത് തിന്നവരോടാണ്. നിങ്ങളുടെ ഇടത് മതാന്തത അത്രയേറെ മികച്ചതെങ്കിൽ ആ പ്രത്യയശാസ്ത്രം വെച്ച് ശ്രീധരൻ സാറിനെ നേരിടാനുള്ള അന്തസ് കാണിക്കുക. കാഴ്ചയുള്ളവർക്ക് ശ്രീധരൻ സാർ എന്താണെന്നറിയാം. നിങ്ങൾ ഭൂരിപക്ഷമാണെന്നതും നിങ്ങളുടെ അന്തത മാറ്റാൻ തയ്യാറാകുന്നില്ല എന്നതും ഞങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.